ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമരോത്ഭവ തിരുനാൾ ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധി, അത് ദൈവത്തിൻ്റെ കൃപയുടെ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പൗലോസ്ലിഹ മനുഷ്യൻ്റെ ജീവിതത്തെപ്പറ്റി പറയും, എല്ലാ മനുഷ്യനും പാപത്താൽ ജനിക്കുന്നുവെന്ന്. എന്നാൽ ദൈവപുത്രന് ഈ ഭൂമിയിൽ പിറക്കുവാനുള്ള ഉദരമാകുവാൻ വേണ്ടി പരിശുദ്ധ മറിയം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്നും ദൈവം തൻ്റെ കൃപയാൽ പാപത്തിൻ്റെ കറകളെ എല്ലാം ഒഴിവാക്കി നിർത്തി അവളെ പരിശുദ്ധയായി ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു. പാപത്തിൻ്റെ കളങ്കം തെല്ലും ജീവിതത്തിലേശാതെ അവൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. അതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുക. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:28. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഒരുവന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൈവരുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ കറയേശാതെ വിശുദ്ധിയിൽ ജീവിച്ചത് ദൈവകൃപയാലാണ്. തൻ്റെ പുത്രന് അമ്മയാകുവാൻ, തൻ്റെ പുത്രനെ വഹിക്കുവാൻ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ ദൈവത്തെ വഹിക്കുവാനുള്ള ഒരു പരിശുദ്ധി അവൾ കാത്തു സൂക്ഷിച്ചു. ദൈവം നൽകിയ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്താതെ അവൾ മുന്നോട്ട് ജീവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ പരിശുദ്ധിയെയാണ് സ്വപ്നം കാണേണ്ടത്. അത് ദൈവകൃപയാലെ ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി, ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എൻ്റെ ഈശോയെ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ചരിക്കുവാൻ ഞാനും യോഗ്യനായിത്തീരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവകൃപ നിറയണം. ദൈവകൃപ നിറയണമെങ്കിൽ, ദൈവകൃപ നിറഞ്ഞ് ഞാൻ ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധി കൂടിയേ തീരൂ. എന്നിൽ കളങ്കമേശാതെ ഞാൻ വിശുദ്ധിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ദൈവം അവളെ കളങ്കമില്ലാത്തവളായി ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു. ആ പരിശുദ്ധിയെ ഒട്ടും നഷ്ടപ്പെടുത്താതെ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചു, തൻ്റെ പുത്രന് അമ്മയായി തീർന്നു. അവളുടെ ജീവിതം ഈ തിരുനാളിലൂടെ നമ്മോട് പറയുന്നതും ഇതാണ്, പരിശുദ്ധി ദൈവകൃപയാൽ ലഭിക്കുന്നതാണ്. ആ ദൈവകൃപയെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നതാണ് പാപം. പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനും ആ ദൈവകൃപയിൽ എന്നും തുടർന്ന് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ കളങ്കമില്ലാതെ, പാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉത്ഭവ പാപത്തോടെ നമ്മൾ ജനിച്ചപ്പോഴും മാമോദീസായിലൂടെ നമ്മിൽ നിന്നും പാപത്തിൻ്റെ കറകളെ അവിടുന്ന് കഴുകി വെടിപ്പാക്കി. എന്നാൽ തുടർന്ന് ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മളും വീണുപോയിട്ടുണ്ട്. വന്ന കൃപയെ നമ്മൾ തടഞ്ഞു നിർത്തുകയാണ്. ജീവിതത്തെപ്പറ്റി, ജീവിതത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ച് സ്വർഗം ദൈവകൃപ നിറഞ്ഞവനെ, നിറഞ്ഞവളെ എന്ന് നമ്മെ നോക്കി പറയുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളും ആകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.